സ്വപ്ന സുരേഷിന്റെ നിയമനവും അത് സംബന്ധിച്ച വിവാദവും ഇപ്പോഴും തുടരുക തന്നെയാണ്. എന്ത് വിവാദമുണ്ടായാലും സ്വപ്ന സുരേഷിന്റെ നിയമനം മരവിപ്പിക്കില്ല എന്ന HRDS ഡയറക്ടർ ബോർഡ് വിശദമായി ചർച്ച ചെയ്ത് തന്നെയാണ് സ്വപ്നയെ നിയമിച്ചത്. HRDSന് BJPയുമായി ബന്ധമില്ല എന്ന് HRDS സെക്രട്ടറി അജി കൃഷ്ണൻ ദുബായിൽ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ നിയമനം കേരളത്തിൽ വലിയ ചർച്ചയാകുമ്പോൾ സ്വപ്ന സുരേഷിന് ജോലി നൽകിയ HRDSന്റെ സെക്രട്ടറി അജികൃഷ്ണൻ ഇപ്പോൾ ദുബായിൽ നിന്ന് ഈ വിവാദങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. ശ്രീ അജികൃഷ്ണൻ, ഏത് സാഹചര്യത്തിലാണ് HRDS സ്വപ്ന സുരേഷിന് ജോലി നൽകിയത്? HRDSന് അവരുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നു? HRDSന് നേരിട്ട് സ്വപ്ന സുരേഷുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് അനിൽ എന്ന് പറഞ്ഞിട്ടൊരു ജേർണലിസ്റ്റ് ഉണ്ട്. പുള്ളി ഇപ്പോൾ ഫ്രീലാൻസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം നമ്മുടെ HRDSന്റെ ചില ഡോക്യുമെൻ്ററികളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു വളരെ കാലങ്ങളായിട്ടുള്ള അടുപ്പമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് ഇങ്ങനെയൊരു കാര്യം ചോദിച്ചത്, ഈ സ്വപ്നയ്ക്കൊരു ജോലി കൊടുക്കാൻ കഴിയുമോ, അവർക്കിപ്പം കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം നമ്മളവരുടെ CV അയച്ചു തരാൻ പറയുന്നു. അങ്ങനെ അത് കണ്ടതിന് ശേഷം നമ്മുടെ HR ഡിപ്പാർട്ട്മെൻ്റ് അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ നമുക്ക് ആപ്റ്റായിട്ട് ഒരു ആളാണെന്ന് ഒരു ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത്. അത്തരത്തിൽ വരുമ്പോൾ അറിഞ്ഞിരുന്നില്ലേ, ഒരു വലിയൊരു കേസിലെ പ്രതിയാണ്, അതിൻ്റെ ഇതൊക്കെ കോടതിയിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഇതൊരു അത്തരത്തിലൊരു കേസിലെ പ്രതിയാണ്, അത്തരത്തിലുള്ള ഒരാൾക്ക് ജോലി കൊടുക്കണം. അങ്ങനെ സ്വാഭാവികമായി HRDSന് അകത്തൊരു ചർച്ച ഉണ്ടായിരുന്നു. ഇവരുടെ CV കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനന്ന് ഇവിടെ തന്നെയാണ്. ഞാനന്ന് അത് നമ്മുടെ സ്വാമിജി HRDSന്റെ പ്രസിഡൻ്റ് സ്വാമി ആത്മനമ്പിയാണ്, അദ്ദേഹമായിട്ടും നമ്മുടെ വൈസ് പ്രസിഡൻ്റ് KG വേണുഗോപാൽ അദ്ദേഹമായിട്ടുമൊക്കെ സംസാരിച്ചു. അപ്പം ഇവരൊക്കെ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ ഈ സ്വപ്ന സുരേഷ് ഇതിലൊരു ആരോപണ വിധേയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അല്ലെ, അവരത് ചെയ്തോ ചെയ്തില്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും കോടതി ആണല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കിങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഇവരുടെ ഒരു നല്ല എക്സ്പീരിയൻസ് ഈ രംഗത്തുള്ളത് കൊണ്ടും കൂടെ നമുക്കത് ചെയ്യുന്നതിന് തെറ്റില്ല എന്നുള്ളൊരു നിലപാടാണ് അവരെല്ലാവരും എടുത്തത്. ഇപ്പോൾ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വപ്ന സുരേഷിൻ്റെ ജോലി മരവിപ്പിക്കുക അത് തെറ്റാണ് എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ HRDSന്റെ ഭാഗമായിരുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വപ്ന സുരേഷിൻ്റെ നിയമനം റദ്ദാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങളോട് മറുപടി പറയാനുള്ള നിയമസഹായം കൊടുക്കുകയാണോ ചെയ്യുക, എന്താണ് HRDSന് ചെയ്യാൻ പോകുന്നത്? യാതൊരു കാരണവശാലും നമ്മളിതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. കാരണം HRDS ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു HRDSന്ന് മാത്രമല്ല ഏതൊരു സംഘടനയുടെയും ആത്യന്തികമായ ഒരു ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. ഞങ്ങളതിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോവുകയില്ല. ഇപ്പോൾ HRDSന് ഔദ്യോഗികമായോ അല്ലെങ്കിൽ HRDSന് അകത്തുള്ള ആളുകൾക്ക് വ്യക്തിപരമായോ BJPയുമായി ബന്ധമുണ്ടോ? BJP ഈ സ്വപ്ന സുരേഷിന് ജോലി വാങ്ങിക്കൊടുക്കുന്നതിൽ വലിയ ജോലി കൊടുത്തു, ആ രീതിയിലൊക്കെയുള്ള ആരോപണങ്ങൾ പൊതുവിൽ ഉയരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത്തരത്തിൽ HRDSന് അങ്ങനെ BJPയുമായി ബന്ധമുണ്ടോ? അത് വെറും മണ്ടത്തരങ്ങളാണ് പറയുന്നത്. BJPയിലെ പ്രവർത്തിച്ചിരുന്ന പല ആളുകളും HRDSൽ ഉണ്ട്. പക്ഷേ HRDSന് യാതൊരു രാഷ്ട്രീയമുള്ള ഒരു സംഘടനയല്ല. ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ എക്സ്പീരിയൻസ് HRDSന് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രൊഫൈൽ ഏത് രീതിയിലാണ് HRDSന് ഗുണം ചെയ്യുക എന്നാണ് നിങ്ങളുടെ ഒരു ഡയറക്ടർ ബോർഡിൻ്റെ ഒരു വിലയിരുത്തൽ ഈ വിവാദ നിയമനങ്ങളുടെ പശ്ചാത്തലത്തിൽ? ഇപ്പോൾ നമ്മൾ വുമൺ എംപവർമെൻറ്റിൻ്റെ ഒരു സെക്രട്ടറിയാണ് അവരെ നമ്മൾ അതിൻ്റെ ഡയറക്ടറായിട്ടാണ് നമ്മൾ നിയമിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ CSR കാര്യം കൂടെ ഒന്ന് നോക്കാൻ കഴിയുമെങ്കിൽ അതുകൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ രൂപത്തിൽ നാട്ടിലെ രാജ്യത്ത് വളരെ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് വലിയ ഗുണം ചെയ്യും, അതുറപ്പാണ്. സ്വപ്നയ്ക്ക് ഇതുപോലെ തന്നെ സെയിം സിറ്റുവേഷനിൽപ്പെട്ട ആളാണ് ശിവശങ്കർ IAS. അദ്ദേഹത്തിന് കേരള ഗവൺമെൻറ് അതേ പദവിയിൽ തിരിച്ച് ജോലിക്ക് കയറ്റിയിരിക്കുകയാണ്. അതിനൊരു കുഴപ്പമില്ല. ശിവശങ്കർ ആണ് ഒരു കണക്കിന് നോക്കുമ്പം നമ്മളെ സംബന്ധിച്ച് ഈ സ്വപ്ന ഇത്രയും ഒരു വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാളാണെന്ന് ഇവരെല്ലാവരും പറയുന്നുണ്ട്. അദ്ദേഹം IAS ഒരു കേരളത്തെ സംബന്ധിച്ച് IAS കിട്ടിയിട്ടുള്ള ഒരാൾ വളരെ റെയറാണല്ലോ ആളുകൾ. അങ്ങനെയുള്ള ഒരാൾ വലിയ ഉത്തരവാദിത്വമാണ് IAS എന്ന് പറയുന്നത്. നമ്മളുടെ നികുതിപ്പണം എടുത്താണ് അദ്ദേഹത്തിന് സാലറി കൊടുക്കുന്നത്. നിങ്ങളെന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്നത്? അത് വളരെ ഗുരുതരമായ വിഷയമല്ലേ? ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഞങ്ങൾ ജോലി എടുത്തപ്പോൾ അതൊരു വലിയ അപകടവും ഗവൺമെൻറ് ഈ ഇദ്ദേഹത്തിന് ജോലി കൊടുത്തപ്പോൾ അത് കുഴപ്പമില്ല. തന്നെ ഇത്തരം ഇരട്ടത്താപ്പാണ് നമ്മൾ മാറ്റി വയ്ക്കേണ്ടത്. കേരളത്തിൻ്റെ ഒരു കുഴപ്പം ഇത് തന്നെയാണ്. യെസ്, സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട M ശിവശങ്കറിന് സർക്കാരിന് ജോലി കൊടുക്കാമെങ്കിൽ അതേ കേസിൽ ഉൾപ്പെട്ട സ്വപ്ന സുരേഷിന് തങ്ങൾക്ക് ജോലി നൽകാം എന്ന സ്വാഭാവിക ന്യായമാണ് HRDS ഉയർത്തുന്നത്. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വപ്ന സുരേഷിൻ്റെ നിയമനം റദ്ദാക്കുന്ന ഒരു ചിന്തയേ ഇല്ല എന്നുകൂടി HRDS വ്യക്തമാക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ വെമ്പായത്തിനൊപ്പം സനീഷ് നമ്പ്യാർ, മാതൃഭൂമി ന്യൂസ്, ദുബായ്.